റിയാക്ടിവിറ്റി സീരീസ് ക്രിയാശീല ശ്രേണി റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ക്രിയാശീല ശ്രേണിയും വൈദ്യുത രാസ രസതന്ത്രവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ റിയാക്ടിവിറ്റി സീരീസ് അല്ലേ ക്രിയാശീല ശ്രേണി പഠിച്ചു അപ്പോൾ ക്രിയാശീലമനുസരിച്ച് ഇവയെ ഇവയെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും ക്രിയാശീലം കൂടിയത് പൊട്ടാസ്യം സോഡിയം കാൽസ്യം അലൂമിനിയം മഗ്നീഷ്യം സിങ്ക് അയൺ ടിന്ന ലെഡ് കോപ്പർ സിൽവർ ഗോൾഡ് ഈ രീതിയിലാണ് ക്രിയാശീല ശ്രേണി എന്ന് പറഞ്ഞു അപ്പോൾ ക്രിയാശീലം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയാശീലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോഹങ്ങളാണല്ലോ ലോഹ ആറ്റത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോൺ ആയി മാറാനുള്ള കഴിവ് ലോഹാറ്റത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോൺ ആകുവാനുള്ള കഴിവിനെയാണ് ക്രിയാശീലം എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് ദി റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി മെറ്റാലിക് ആറ്റം ടു ബിക്കം പോസിറ്റീവ് അയോൺ ബൈ ഡോണേറ്റിംഗ് ഇലക്ട്രോൺ ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഈ മെറ്റാലിക് ആറ്റം ആറ്റം പോസിറ്റീവ് അയോൺസ് ആകുന്നു ആ കപ്പാസിറ്റിയാണ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ലെവണലായനി എടുക്കുക ലെവണൽ ആയിനി ഇപ്പം ഞാൻ എക്സാമ്പിളിന് ഇവിടെ നോക്കുക ലെവണലായനി സോൾട്ട് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയാണ് കോപ്പർ സൾഫേറ്റ് കണ്ടോ കോപ്പർ സൾഫേറ്റ് ഈ കോപ്പർ സൾഫേറ്റിൻ്റെ ലായനി ആണിത് ലെവണ ലായനി സോൾട്ട് സൊല്യൂഷൻ ഈ കോപ്പർ സൾഫേറ്റിൽ കോപ്പറും സൾഫറും എങ്ങനെയാണ് ഇരിക്കുക എങ്ങനെയാണ് ഇരിക്കുക കോപ്പർ സൾഫേറ്റ് കോപ്പർ ടു പ്ലസ് ആയിട്ടും സൾഫേറ്റ് ടു മൈനസ് ആയിട്ടുമാണ് ഇരിക്കുക ഇപ്പം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ സംയോജകത പഠിച്ചു അല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണാവസ്ഥ പഠിച്ചു അല്ലേ അപ്പോൾ നോക്കിക്കേ ഇവിടെ കോപ്പ ഇതെങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടായ കഥ എന്താണെന്ന് അറിയാമോ എങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടായത് കോപ്പർ എന്ന് പറയുന്നത് വെറുതെ ഒരു എലമെൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഓക്സിഡൻ സ്റ്റേറ്റ് പൂജ്യമാണ് അതിൻ്റെ വാലൻസി പൂജ്യമാണ് സൾഫേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് സൾഫേറ്റും ഇങ്ങനെ ഇരിക്കുക അപ്പം ഈ കോപ്പർ സൾഫേറ്റ് ഉണ്ടാവണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഉണ്ടാവണമെങ്കിൽ കോപ്പർ സൾഫേറ്റും കൂടി ചേർന്നു എങ്ങനെ കൂടി ചേർന്നു ഈ കോപ്പർ രണ്ട് ഇലക്ട്രോണിന് ഇങ്ങോട്ട് കൊടുത്തു അതുകൊണ്ട് കോപ്പറിന് ടു പ്ലസ് ചാർജ് കിട്ടി അല്ലേ സൾഫറിന് രണ്ട് ഇലക്ട്രോൺ കിട്ടി അപ്പോൾ സൾഫറിന് ടു മൈനസ് കിട്ടി അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൾഫേറ്റിലായെങ്കിൽ കോപ്പർ ടു പ്ലസ് ആയിട്ടും സൾഫേറ്റ് ടു മൈനസ് ആയിട്ടും ആണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അക്യൂസ് ആണല്ലോ ജലീലായനിയാണ് അല്ലെ കോപ്പർ സൾഫേറ്റ് ഈ കോപ്പർ സൾഫേറ്റിൽ നമ്മൾ സിങ്ക് ഇടുകയാണ് സിങ്ക് കോപ്പർ സൾഫേറ്റിൽ സിങ്ക് ഇടുകയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കി റിയാക്ടിവിറ്റി സീരീസ് കൊടുക്കുക ക്രിയാശീല ശ്രേണി നോക്കുക കോപ്പർ ഇവിടെ കിടക്കുന്നു സിങ്ക് മോളിൽ കിടക്കുന്നു അപ്പോൾ ക്രിയാശീലം കൂടിയതായിക്കാണ് സിങ്കിനാണ് അല്ലെ യെസ് സിങ്ക് ഒരു സോളിഡ് ആണല്ലോ ഒരു ഖരപദാർത്ഥമാണല്ലോ യെസ് എന്ന് എഴുതാം അപ്പൊ സിങ്ക് കോപ്പർ സൾഫേറ്റിൽ കിട്ടുകഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ സിങ്കിന് ക്രിയാശീലം കൂടുതലാണ് അല്ലേ കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടുതലാണ് സിങ്കിന് അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും ഇവിടെ ഇവിടെ സിങ്ക് സൾഫേറ്റ് ഡിസ്പ്ലേസ് ചെയ്തുകൂടെ അല്ലേ സിങ്ക് കോപ്പറിനെ അവിടുന്നടുത്ത് മാറ്റിയിട്ട് സിങ്ക് കയറിയിരുന്നു ഡിസ്പ്ലേസ് ചെയ്യുക അല്ലേ നിങ്ങൾ ഒരു കുട്ടി ഒരു കസേരയിൽ ഇരിക്കുകയാണ് നിങ്ങൾ ചെല്ലുകയാണ് ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കസുട്ടിയെ കസേരയെ മാറ്റിയിട്ട് നിങ്ങളവിടെ കയറിയിരിക്കും അല്ലേ ഇപ്പോൾ ഈ ചില വീടുകളിൽ പോകുമ്പോൾ അമ്മയുടെ മടിയിൽ ചില അമ്മമാർ വേറെ ആരുടെങ്കിലും ചെറിയ കൊച്ചിനടുത്ത് മടിയിൽ വയ്ക്കും അപ്പോൾ സ്വന്തം എന്ത് ചെയ്തു കണ്ടുകൊണ്ടിരുന്നിട്ടാവുമ്പോൾ അതൊക്കെ ഓടി വന്നിട്ട് ആ കൊച്ചിൻ്റെ പയ്യ ഒരു നുള്ളു കൊടുത്ത് മാറ്റി വിട്ടിട്ട് ആവുമ്പം കയറിയിരിക്കേ അതാണ് ഡിസ്പ്ലേസ് ചെയ്യുക ഇവിടെ കോപ്പർ സൾഫേറ്റില് ജലിയ ലൈനിയാണ് കോപ്പർ സൾഫേറ്റ് ഒരു സോൾട്ട് സൊല്യൂഷനാണ് അല്ലെ കോപ്പർ സൾഫേറ്റിന്റെ ലവണ ലൈനിയാണ് ഈ ലവണ ലൈനിൽ നിന്ന് കോപ്പറിനെ സിങ്ക് എന്ത് ചെയ്തു ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറയാം അല്ലേ ഇത് ഡിസ്പ്ലേസ് ചെയ്തു ആദേശം ചെയ്തു എന്ന് പറയും ഡിസ്പ്ലേസ് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണിത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ ചുമ്മാ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ല കോപ്പർ രണ്ട് ഇലക്ട്രോൺ സൾഫേറ്റിന് കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സിങ്ക് അവിടെ കയറിയിരിക്കണമെങ്കിൽ സിങ്ക് രണ്ട് ഇലക്ട്രോൺ കൊടുക്കണം കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ കോപ്പർ തൻ്റെ രണ്ട് ഇലക്ട്രോൺ സിങ്കിന് കൊടുത്ത് സൾഫേറ്റ് ഗ്രൂപ്പിന് കൊടുത്ത രണ്ട് ഇലക്ട്രോണുമായിട്ട് ആ കോപ്പർ പോവുകയുള്ളൂ കോപ്പർ കോപ്പറിൻ്റെ ആട്ടിനു പോയി എന്നിട്ടോ സിങ്ക് അതിന് പോലെ സിങ്ക് ട്യൂ പ്ലസ് ഇലക്ട്രോൺ സൾഫേറ്റിന് കൊടുക്കുന്നു സൾഫേറ്റിന് ഇപ്പോൾ ആരെങ്കിലും ഇലക്ട്രോൺ ഉണ്ടായിരുന്നാൽ മതി രണ്ടാം ഇന്നയാളൊന്നുമില്ല ആറ് ഇലക്ട്രോൺ തരുന്ന അയാളുടെ അടുത്ത് കൂടും അപ്പോൾ സിംഗിനെ കണ്ടപ്പോഴത്തേക്കും കോപ്പറും ചെയ്തു തൻ്റെ രണ്ട് ഇലക്ട്രോണായിട്ട് ഒറ്റപ്പോയിക്കോട്ടോ കോപ്പർ രണ്ട് ആയിട്ട് പോയി തിരിച്ചെടുത്തു കോപ്പർ അപ്പോൾ സൾഫേറ്റിനും കോപ്പറിനും ഇപ്പോ എന്താ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഇല്ല എന്നിട്ടാണ് സിങ്ക് വന്നിട്ട് രണ്ട് ഇലക്ട്രോൺ സൾഫേറ്റിന് കൊടുത്തു അപ്പോൾ സൾഫേറ്റിന് രണ്ട് ഇലക്ട്രോൺ കിട്ടി അങ്ങനെ സിങ്ക് സൾഫേറ്റിന്റെ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടായി കോപ്പറ ഇപ്പോൾ കോപ്പർ സാധാരണ കോപ്പറാണ് അല്ലേ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കോപ്പറായിരുന്നു ഇവിടെ അല്ലെ സൾഫേറ്റിന്റെ കൂടെ ചേർന്നപ്പോൾ രണ്ട് ഇലക്ട്രോൺ കൊടുത്തിട്ട് അവിടെ നിന്നു രണ്ട് ഇലക്ട്രോൺ പോയിരിക്കുവായിരുന്നു ഇപ്പൊ ആ രണ്ട് ഇലക്ട്രോൺ തിരിച്ചു കിട്ടി അപ്പൊ കോപ്പർ പഴയ കോപ്പർ തന്നെ ആയി കണ്ടോ ഇതാണ് ഇവിടെ നടന്നത് അപ്പൊ സിങ് കോപ്പർ സൾഫേറ്റിന്റെ ലൈനിയില് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സോൾട്ട് സൊല്യൂഷനിൽ സിങ്ക് നമ്മൾ സിങ്കിന്റെ ഒരു റോഡ് താത്തുക സിങ്കിന്റെ ഒരു ദണ്ട് താത്തിയാണെന്നെ താത്തിയാൽ എന്ത് സംഭവിക്കും ആ കോപ്പർ സൾഫേറ്റിലായ കോപ്പർ ട്യൂ പ്ലസും സൾഫർ ട്യൂ മൈനസും ആയിട്ടാണ് ഇരിക്കുന്നത് കോപ്പറിനെ സിങ്ക് എടുത്ത് മാറ്റുന്നു കാരണം സിങ്കിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് സിങ്കിന് കോപ്പറിനേക്കാൾ ക്രിയാശീലം കൂടുതലാണ് അതുകൊണ്ട് കോപ്പറിനെ എടുത്ത് മാറ്റി സിങ്ക് അവിടെ നിന്നു കണ്ടോ സിങ്ക് സൾഫേറ്റായി കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറയും മനസ്സിലായല്ലേ ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ വെറുതെ ഇരുന്ന സിങ്ക് ഈ സിങ്ക് ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു സിങ്കിന് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു ഇവിടെ സിങ്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു ഇങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിന് ഓക്സിഡേഷൻ ഓക്സിഡേഷൻ മലയാളത്തിൽ ഓക്സീകരണം സംഭവിക്കുക എന്ന് പറയുന്നു ഓക്സീകരണം സിങ്കിന് ഈ റിയാഷൻ സംഭവിച്ചു സിങ്കിനോട് ചുമ്മാ ഇരിക്കുക ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ടു പ്ലസ് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട സിങ്കി അർത്ഥം ഒരു പ്ലസ് ചാർജ് കിട്ടിയാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു രണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടിയാൽ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു മൂന്ന് പോസിറ്റീവ് ചാർജ് കിട്ടിയാൽ മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു മനസ്സിലേ അതുപോലെ മൈനസ് ചാർജ് കണ്ടാലും ഒരു മൈനസ് ചാർജ് കണ്ടാലും ഒരു ഇലക്ട്രോൺ കിട്ടി അല്ലേ രണ്ട് മൈനസ് ചാർജ് കണ്ടാൽ രണ്ട് ഇലക്ട്രോൺ കിട്ടി ഇപ്പോൾ ഇവിടെ എന്താണ് സിംഗിന് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അപ്പോൾ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം ഇലക്ട്രോൺ വിട്ടു വിട്ടുകൊടുക്കുന്നതിന് ഓക്സിഡേഷൻ എന്ന് പറയും കോപ്പറോ കോപ്പർ ഇവിടെ രണ്ട് ഇലക്ട്രോൺ സൾഫേറ്റിൻ്റെ കൂടെ ചേർത്ത് കാരണം കോപ്പർ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അല്ലേ രണ്ട് ഇലക്ട്രോൺ പോയേ പോയേന്ന് പറഞ്ഞ് ആ കോപ്പർ രണ്ടിലപ്പുറം കിട്ടി അപ്പോൾ കോപ്പർ എലമെൻ്റൽ ഫോമിലോട്ടായല്ലേ കോപ്പർ സാധാരണ രീതിയിലായി കോപ്പറിന് എന്താണ് റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയും റിഡക്ഷൻ പ്ലസ് വണ് പോകുമ്പോൾ പഠിക്കുമ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഉണ്ടോ ഇപ്പോഴേ പഠിച്ചു വെച്ചോ അല്ലേ റിഡക്ഷൻ റിഡക്ഷൻ സംഭവിച്ചു ഓക്സിഡേഷനും റിഡക്ഷൻ എന്ന് പറയുന്നു നിരോക്സീകരണം നിരോക്സീകരണം എന്ന് മലയാളത്തിൽ പറയും നിരോക്സീകരണം സംഭവിച്ചു എന്ന് പറയാം സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു വൈ സിങ്ക് ലോസസ് ടു ഇലക്ട്രോൺ ഓർ സിങ്ക് ഡൊണേറ്റ് ടു ഇലക്ട്രോൺ സോ സിങ്കിന് ഓക്സീകരണം സംഭവിച്ചു കോപ്പറിന് നിരോക്സീകരണം സംഭവിച്ചു വൈ കോപ്പർ അക്സെപ്റ്റ് ടു ഇലക്ട്രോൺസ് അല്ലേ കോപ്പർ ഗെയിൻ ടു ഇലക്ട്രോൺസ് കോപ്പറിന് രണ്ട് ഇലക്ട്രോൺ കിട്ടി അതുകൊണ്ട് ഇതിന് നിരോക്സീകരണം സംഭവിച്ചു എന്ന് പറയാം അപ്പോൾ നമുക്ക് ഓക്സിജറിനോ നിരോക്സീകരണവും എങ്ങനെ എഴുതാം ഓക്സിജറിനോ നിരോക്സീകരണം എങ്ങനെ എഴുതാം ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സിഡൻ ഓക്സ് ഓക്സീകരണം ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം സിംഗ് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുക ഏതെ അപ്പം സിംഗിന് ഓക്സീകരണം സംഭവിച്ചു ദി പ്രോസസ് ഓഫ് ഡോണേറ്റിങ് ഇലക്ട്രോൺസ് ദി പ്രോസസ് ഓഫ് ഡോണേറ്റിംഗ് ഇലക്ട്രോൺ ഈസ് ഓക്സിഡേഷൻ ഇവിടെ സിങ്ക് ഓക്സി ഇലക്ട്രോൺ ഡൊണൈറ്റ് ചെയ്തു സിംഗിന് ഓക്സിഡേഷൻ സംഭവിച്ചു ദി പ്രോസസ് ഓഫ് ഡോണൈറ്റിങ് ഇലക്ട്രോൺ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം അപ്പം നിരോക്സീകരണോ റിഡക്ഷൻ റിഡക്ഷൻ ഈസ് ദി ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ ഇലക്ട്രോണുകളെ നേടുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം ഇലക്ട്രോണുകളെ നേടുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം കോപ്പർ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു കോപ്പർ രണ്ട് ഇലക്ട്രോൺ നേടി എന്നിട്ട് എന്തായി അത് എലമെന്റൽ ഫോർമുലേട്ടായേ കോപ്പർ തന്നെ ഒറിജിനൽ കോപ്പറായി നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യാത്ത കോപ്പറായി അല്ലേ ഇലക്ട്രോണുകളുടെ കൂടുതലോ കുറവോ ഇല്ലാത്ത കോപ്പർ അപ്പൊ സിങ്കിന് ഇവിടെ എന്ത് സംഭവിച്ചു ഓക്സി ആണോ കോപ്പറിന് ഇവിടെ സിങ്ക് തണ്ട് കോപ്പർ സൾഫേറ്റ് ലൈനിൽ റോഡ് കോപ്പർ സൾഫേറ്റ് ലൈനിൽ താത്തി വെച്ചിരിക്കുകയല്ലേ അപ്പൊ സിങ്കിൽ എന്ത് സംഭവിക്കും സിങ്കിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ കോപ്പർ ആറ്റമായി അറ്റോമിക് ഫോമിലായി അല്ലേ നേരത്തെ അയോൺ അയോൺ ആയിരുന്നു അല്ലേ കോപ്പർ ടൂ പ്ലസ് അയോൺ ആയിരുന്നു ഇത് ആറ്റോമിക് കോപ്പറായി ആ കോപ്പർ ആറ്റം ആവുകയും എന്നിട്ടോ ആ സിങ്ക് തണ്ടിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു സിങ്ക് തണ്ടില് പറ്റിപ്പിടിക്കുകയും അപ്പോൾ കോപ്പർ ട്യൂപ്ലസ് അയോണുകൾ കോപ്പർ ആറ്റമായി മാറി സിംഗിൽ ആവരണം ചെയ്യുന്നു കോപ്പർ ആ ബിക്കംസ് കോപ്പർ അയോൺസ് ബിക്കംസ് കോപ്പർ ആറ്റംസ് ആൻഡ് കവേഡ് അല്ലേ കവർ ചെയ്യുന്നു എവിടെ സിങ്കിന് മുകളിൽ കവേർഡ് സർഫസ് ഓഫ് ദി സിങ്ക് റോഡ് അതാണ് അവിടെ സംഭവിച്ചത് മനസ്സിലായില്ലേ അപ്പൊ സിങ്കിന് എന്താണ് സംഭവിച്ചത് ഇവിടെ സിംഗിന് എന്താണ് വെറുതെ ഇരുന്ന സിങ്ക് എന്ത് സംഭവിച്ചു സിങ്ക് പ്ലസ് അയോൺ ആയി രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കോപ്പർ ട്യൂ പ്ലസ് അയോണിന് എന്താണ് സംഭവിച്ചത് കോപ്പർ ട്യൂ പ്ലസ് അയോൺ എന്ന് പറയുന്ന ആള് എന്താണ് രണ്ട് ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് സിങ്ക് വിട്ടുകൊടുത്ത ഇലക്ട്രോൺ ഈ ആൾക്ക് സ്വീകരിച്ചാൽ പോരെ സ്വീകരിച്ചിട്ട് എന്തായി കോപ്പർ ആറ്റമായി മാറുകയും ചെയ്തു ഇത് ഓക്സിഡേഷൻ ഇതിന് ഓക്സിഡേഷൻ റിയാക്ഷൻ ഇത് റിഡക്ഷൻ റിയാക്ഷൻ ഇത് ഓക്സീകറിന്റെ പ്രവർത്തനം ഇത് ഓക്സിയുടെ സംഭവം രണ്ടും ഒന്നിച്ചല്ലേ നടന്ന ഈ രാസപ്രവർത്തനത്തില് ണോ നിരോക്സീകരണവും ഒന്നിച്ചു കടന്നാൽ ആ പ്രവർത്തനത്തെ എന്ന് പറയുന്നു റിഡോക്സ് പ്രവർത്തനം മലയാളത്തിൽ അങ്ങനെയാണ് പറയുന്നത് റിഡോക്സ് സൈമൾട്ടന്യൂസ്ലി ഇറ്റ് ഈസ് റിഡോക്സ് റിയാക്ഷൻ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനമാണ് റിഡോക്സ് പ്രവർത്തനം മനസ്സിലായല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ സിങ്കിന്റെ ക്രിയാശീലം കൂടുതലായിരുന്നു അല്ലേ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന് ക്രിയാശീലം കുറവായിരുന്നു കാരണം എന്താണ് കാരണം എന്താണ് സിങ്ക് എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ മുകളിലാണ് ക്രിയാശീല ശ്രേണിയിൽ കിടക്കുന്നത് അപ്പൊ ക്രിയാശീലം കൂടിയ സിങ്ക് ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനെ അതിൻ്റെ ലവണ ലൈനിൽ നിന്ന് അല്ലെ കോപ്പറിന്റെ ലവണലായനിന്ന് കോപ്പർ സൾഫേറ്റ് അതിൻ്റെ ലവണ ലാനി ലൈനിയിൽ നിന്ന് എന്ത് ചെയ്തു ആദേശം ചെയ്തു എന്ന് പറയാം അല്ലേ ആദേശം ചെയ്തു എന്ന് പറയാം ഇതാണ് ആദേശ രാസപ്രവർത്തനം റിയാക്ടിവിറ്റി കോടിയ സിങ്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു അപ്പം നമുക്കിത് എങ്ങനെ പറയാം ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ ക്രിയാശീലം കൂടിയ ലോഹം ആ സിങ്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ കോപ്പർ അല്ലേ അതിൻ്റെ ലവണലായനിൽ നിന്ന് കോപ്പർ സൾഫേറ്റിൽ നിന്ന് അതിൻ്റെ ലെവണലായനിൽ നിന്ന് ആദേശം ചെയ്യുന്നു ആദേശം ചെയ്യുക എന്ന് പറയുന്നത് ആദേശം ചെയ്യുന്നു ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു ഇപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലായനിൽ നിന്ന് ആദേശം ചെയ്യുന്നു ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി ഹൈ റിയാക്ടിവിറ്റി സിങ്ക് അല്ലെ ഡിസ്പ്ലേസ് ദി മെറ്റൽസ് ഹാവിംഗ് ലെസ് റിയാക്ടിവിറ്റി കോപ്പർ ഫ്രം ദർ സോൾട്ട് സൊല്യൂഷൻ കോപ്പർ സോൾട്ട് സൊല്യൂഷൻ അല്ലെ കോപ്പർ സൾഫൈറ്റ് സൊല്യൂഷൻ ഫ്രം ദിയർ സോൾട്ട് സൊല്യൂഷൻ സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആർ നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അപ്പോ മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി ഹൈ റിയാക്ടിവിറ്റിയുള്ള മെറ്റൽസ് ലോവ റിയാക്ടിവിറ്റിയുള്ള മെറ്റൽസിനെ അതിന്റെ മെറ്റ് സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ആ മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നു ഇനി ക്രിയാശീലം കൂടിയതിന് എന്ത് സംഭവിക്കും സിംഗിന് എന്താ സംഭവിച്ചു ഓക്സീകരണം ക്രിയാശീലം കുറഞ്ഞതിനോ നിരോക്സീകരണം ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അതിന് അയാൾക്ക് ഓക്സിഡേഷനും സിംഗിന് ഓക്സിഡേഷനാണ് സംഭവിച്ചത് അല്ലേ ആർക്കാണോ റിയാക്ടിവിറ്റി കുറവ് ഇവിടെ കോപ്പറനായിരുന്നു റിയാക്ടിവിറ്റി കുറവ് കോപ്പറനായിരുന്നു അയാൾക്ക് റിഡക്ഷനും സംഭവിക്കുന്നു കോപ്പർ ഗെറ്റ് ആൻഡ് സോറി സിങ്ക് ഗെറ്റ് ആൻഡ് കോപ്പർ റിഡ്യൂസ്ഡ് സിങ്ക് ഓക്സീകരിക്കപ്പെടുകയും കോപ്പർ നിരോക്സീകരിക്കപ്പെടുകയും ചെയ്തു ഇവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ സിമിലർ ആയിട്ടുള്ള മറ്റൊരു റിയാക്ഷനാണ് ഞാൻ പറയുന്നത് ഞാൻ അല്പം സിൽവർ നൈട്രേറ്റ് ലൈൻ എടുത്തു സിൽവർ നൈട്രേറ്റ് എ ജി സിൽവർ നൈട്രേറ്റ് എൻ ത്രീ എ ജി എൻ ത്രീ എ ജി പ്ലസ് എൻ ത്രീ മൈനസ് ഇവിടെ ടു പ്ലസ് ഇല്ല കാരണം എന്താണ് എ ജി എൻ ത്രീ ഉണ്ടായത് സിൽവർ സിൽവർ ഒരു ഇലക്ട്രോണിന് നൈട്രേറ്റിന് വിറ്റു കൊടുത്തോണ്ടാണ് കാരണം നൈട്രേറ്റിന് ഒരു ഇലക്ട്രോൺ മതി കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ടു പ്ലസും സൾഫേറ്റ് ടൂ മൈനസും ആണ് കാരണം അതിൻ്റെ സംയോജകത അങ്ങനെയാണ് അല്ലേ അതിൻ്റെ വാലൻസി എങ്ങനെയാണ് കോപ്പർ രണ്ട് ഇലക്ട്രോണായി വിട്ടു കൊടുക്കുള്ളൂ കോപ്പറുടെ സ്വഭാവമതാ സൾഫ് സൾഫേറ്റ് ഗ്രൂപ്പ് ആവട്ടെ രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുകയുള്ളൂ ഒരു ഇലക്ട്രോൺ ആയിട്ട് സ്വീകരിക്കില്ല ഇവിടെ നൈട്രേറ്റ് ഗ്രൂപ്പാണ് ഗ്രാൻഡ് നൈട്രേറ്റ് ഗ്രൂപ്പ് ഒരു ഇലക്ട്രോണേ സ്വീകരിക്കുകയുള്ളു രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കില്ല അല്ലേ അതെ മനസ്സിലായില്ലേ സിൽവർ ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയുള്ളൂ അപ്പോൾ സിൽവർ നൈട്രേറ്റ് ലൈനി ഇതിലോട്ട് ഞാൻ ഇപ്പം അക്വസ് സൊല്യൂഷനാണ് അക്വസ് ജലീയ ലൈനിയാണ് ജലീലാണെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നുണ്ട് അതിലോട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ കോപ്പർ ആ കോപ്പർ കഴിഞ്ഞ പ്രാവശ്യം കോപ്പർ സൾഫേറ്റിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്ന ആളാണ് കോപ്പർ കോപ്പർ പ്രതികാരത്തിനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം അങ്ങ് പിന്നെ എന്താണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലോട്ട് പോവാ ഞാനും കാണിച്ചാലും പറഞ്ഞോണ്ട് അല്ലേ കോപ്പർ വെറും കോപ്പർ ഇപ്പം വെറും കോപ്പറിൻ്റെ റോഡ് കോപ്പർ തണ്ട് സിൽവർ നൈട്രേറ്റ് ആയെങ്കിൽ ഞാൻ താഴ്ത്തി താഴ്ത്തി എന്ത് സംഭവിക്കും ഇവിടെ നോക്കിക്ക് സിൽവർ താഴെ കോപ്പർ മോളിൽ കോപ്പറിൻ്റെ റിയാക്ടിവിറ്റി കൂടുതലാണ് അയാൾ സിൽവറിനെ എടുത്ത് ഓടിക്കുക ഓടുന്നു അല്ലേ സിൽവറിനെ അവിടെ നിന്നെടുത്ത് ഓടിക്കും അപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ ആ സിൽവറിനെ എടുത്ത് ഓടിച്ചിട്ട് അവിടെ വന്നിരിക്കണം സിൽവറിന് ഓടാൻ എത്ര ഇലക്ട്രോൺ വേണം സിൽവർ ഒരു ഇലക്ട്രോൺ അല്ലേ കൊടുത്തിട്ടുള്ളൂ നൈട്രേറ്റിന് കോപ്പറിന് രണ്ട് ഇലക്ട്രോൺ കൊടുക്കാനും അതല്ലേ ആകെ ആകെ പണിയായത് അവിടെയാണ് കോപ്പറിൻ്റെ രണ്ട് ഇലക്ട്രോൺ കൊടുക്കാണ്ട് അപ്പോഴൊ സിൽവറിന് ഒരു ഇലക്ട്രോണാണ് മതി സിൽവറിനല്ല നൈട്രേറ്റിന് നൈട്രേറ്റിന് ഒരു ഇലക്ട്രോൺ മതി ഇപ്പം നൈട്രേറ്റോടെ ഇരിക്കുക ഒരു ഇലക്ട്രോൺ മതി നൈട്രേറ്റിന് കോപ്പറിന്റെ കോപ്പറത്തേക്കും കോപ്പറിൻ്റെ രണ്ട് ഇലക്ട്രോൺ ആണ് ഇരിക്കുക കോപ്പറിൻ്റെയിൽ രണ്ട് രണ്ട് ഇലക്ട്രോൺ നൈട്രേറ്റിന് കൊടുത്തു അപ്പൊ നൈട്രേറ്റിന് ഒരു നൈട്രേറ്റിന് രണ്ട് ഇലക്ട്രോൺ സ്ഥിരിക്കാൻ പറ്റില്ല അപ്പം രണ്ട് നൈട്രേറ്റിംഗ് തോന്നും ആ രണ്ട് നൈട്രേറ്റ് രണ്ട് നൈട്രേറ്റ് വേണമെങ്കിൽ ഇവിടെ രണ്ട് സിൽവർ നൈട്രേറ്റ് മോളിക്കൂളുണ്ടാവണ്ടേ എങ്കിലല്ലേ രണ്ട് നൈട്രേറ്റ് ഇട്ടുള്ളൂ ആ അപ്പോൾ ഇവിടെ രണ്ട് ഇട്ടു കണ്ടോ കണ്ടെങ്ങനെ രണ്ട് ഇട്ടെന്ന് അപ്പോൾ ബാലൻസ് ചെയ്യുന്ന വേറൊരു കണ്ടോ ബാലൻസ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾ നേരത്തെ ബാലൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെയാണോ അല്ല ഇത് ഞാൻ എന്താണ് ആ അയോണി ഒക്കെ ആണെന്ന് ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ഇലക്ട്രോണിക് ലെവലിലുള്ള ബാലൻസ് ബാലൻസ് ആണെന്ന് അല്ലേ ഇലക്ട്രോണിക് ലെവലിൽ ബാലൻസ് ചെയ്തതാണ് കാരണം എന്താണ് ആ സിൽവർ ഇത് എത്രയും അകത്തോട്ട് കയറി പഠിക്കണം പ്ലസ് ടുവിനൊക്കെ പോകുമ്പോൾ എൻട്രൻസ് കഴിതാനുള്ളതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കാണാൻ വിളിച്ചാൽ മതി ഒരിക്കലും കെമിസ്ട്രി ആണ് അതവിടെ ചോദിക്കരുത് ഇത്രയും അകത്തോട്ട് കയറി എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞ് തീരൂ എന്താണ് സിൽവർ നൈട്രേറ്റായിരുന്നു അല്ലേ സിൽവർ നൈട്രേറ്റ് ഉണ്ടായത് എങ്ങനെയാണ് സിൽവറിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു നൈട്രേറ്റിന് ഒരു ഇലക്ട്രോൺ കിട്ടി നൈട്രേറ്റോ ഒരു ലക്ട്രോണേ മേടിക്കുകയുള്ളൂ സിൽവറിനെ മാറ്റിയിട്ട് കോപ്പറിന് ഇരിക്കണം അപ്പൊ നൈട്രേറ്റിന് ഒരു ഇലക്ട്രോൺ മതി കോപ്പറിനാണ് രണ്ട് ഇലക്ട്രോൺ കൊടുത്തേ തീരൂ അല്ലാണ്ട് അവിടെ ചെല്ലില്ല അപ്പോൾ കോപ്പറിന് രണ്ട് ലക്ട്രോൺ സ്വീകരിക്കണമെങ്കിൽ സിൽവർ നൈട്രേറ്റ് രണ്ടെണ്ണം വേണം സിൽവർ നൈട്രേറ്റ് രണ്ടെണ്ണം എടുക്കണ്ടോ അപ്പോൾ നൈട്രേറ്റ് രണ്ട് നൈട്രേറ്റുകൾ ഓരോ ഇലക്ട്രോൺ വെച്ച് സ്വീകരിച്ചു അപ്പോൾ കോപ്പറിന്റെ രണ്ട് ഇലക്ട്രോൺ അവിടെ ചിലവായി അല്ലേ ബാക്കി സൊല്യൂഷനായി ഡിസ്പ്ലേസ് ചെയ്തു അല്ലേ ഇനിയോ സിൽവർ എത്രയുണ്ട് ഒരു സിൽവർ രണ്ട് സിൽവർ മോളിക്കൂളില്ലേ അതുകൊണ്ട് സിൽവർ ഒരു സിൽവറിന് ഒരു ഇലക്ട്രോൺ കിട്ടി രണ്ട് സിൽവറിന് രണ്ട് ഇലക്ട്രോൺ കിട്ടി അങ്ങനെ രണ്ട് സിൽവർ മോളിക്കൂളാണ് ഉണ്ടായത് അല്പം കൂടി കടുപ്പുണ്ടെന്നുള്ളൂ പേടിക്കാനൊന്നുമില്ല ഇത്രേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ നൈട്രേറ്റ് എന്ന് പറയുന്ന അളിയിലാണ് മനസ്സിലായില്ലേ നൈട്രേറ്റ് ഒരു ഇലക്ട്രോണിൽ സ്വീകരിക്കുകയുള്ളൂ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കാൻ കാരണം ഒരു ഇലക്ട്രോൺ കൊടുക്കാനുള്ള സിൽവറുമായിട്ട് ബന്ധം സ്ഥാപിച്ചേക്കുവോ നേരത്തെ അങ്ങനെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത് കോപ്പറിന് രണ്ട് ഇലക്ട്രോൺ കൊടുക്കാനുണ്ട് ഈ നൈട്രേറ്റിന് ഇലക്ട്രോൺ മതി അപ്പോൾ എന്താണ് സിൽവർ നൈട്രേറ്റിൻ്റെ രണ്ട് മോളിക്കൂള് വന്നു രണ്ട് നൈട്രേറ്റുകളെ വിളിച്ചിട്ട് പറഞ്ഞു കോപ്പർ കുറഞ്ഞു എന്നാൽ രണ്ട് ഇലക്ട്രോൺ രണ്ടുപേരും പിടിച്ചു കണ്ടു രണ്ടും രണ്ട് നൈട്രേറ്റുകൾ രണ്ട് ഇലക്ട്രോൺ സ്വീകരിച്ചു രണ്ട് നൈട്രേറ്റാണെങ്കിൽ ഈ സിൽവർ നൈട്രേറ്റിൻ്റെ മോളിക്കൂള് അതിൻ്റെ തന്മാത്രം രണ്ടെണ്ണം വേണ്ടേ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ട് അപ്പം രണ്ട് നൈട്രേറ്റ് രണ്ട് സിൽവർ മോളിക്കുൾ ഉണ്ടാവുകയും ചെയ്തു കാരണം എന്താണ് രണ്ട് നൈട്രേറ്റ് വന്നപ്പോൾ ഈ കോപ്പറിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ സിൽവറിൻ്റെ മേടി സിൽവറിൻ്റെ ആദ്യം മേടിച്ചു വെച്ച ഇലക്ട്രോൺ ഉണ്ടല്ലോ ഓരോന്നെ ആ ഒരാൾ ഒരു നൈട്രേറ്റ് ഒരു ഒരെണ്ണം രണ്ട് നൈട്രേറ്റ് രണ്ട് ഇലക്ട്രോണും സിൽവറിനെ വിട്ടോടിക്കുകയും സിൽവർ പ്ലസ് എന്തായി സിൽവർ ആറ്റമായി മാറുകയും ചെയ്തു മനസ്സിലായല്ലേ ഇത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഇവിടെ ഒരു കോപ്പർ ആറ്റമേ ഉള്ളൂ ഇവിടെ രണ്ട് സിൽവർ മോളിക്കൂളുണ്ട് പക്ഷേ ഇവിടെ ഒരു കോപ്പർ നൈട്രേറ്റ് മോളിക്കൂളേ ഉണ്ടായുള്ളൂ പക്ഷേ രണ്ട് സിൽവർ ഉണ്ടായി അതിൻ്റെ പുറകിലുള്ള കഥ മനസ്സിലായില്ലേ കോപ്പർ കോപ്പർ വന്നിട്ട് രണ്ട് സിൽവർ നൈട്രേറ്റ് മോളിക്കൂളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കോപ്പർ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് രണ്ട് നൈട്രേറ്റ് ഗ്രൂപ്പിനെ സ്വന്തമാക്കി അപ്പോൾ രണ്ട് സിൽവർ ഇല്ലെ ഇവിടെ രണ്ട് സിൽവർ എന്താണ് ഈ നൈട്രേറ്റിന് ഓൾറെഡി വിട്ടുകൊടുത്തിരിക്കുന്ന ഓരോ ഇലക്ട്രോണുകളും തിരിച്ചു മേടിച്ചുകൊണ്ട് രണ്ട് സിൽവർ ആറ്റമായി മാറി ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് കോപ്പർ രണ്ട് ഇലക്ട്രോൺ വിട്ടു കാരണം കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിച്ചു ഓക്സീകരണം സംഭവിച്ചു സിൽവറിന് രണ്ട് ഇലക്ട്രോൺ കിട്ടിയത് കാരണം നേടിയത് കാരണം ഇതിന് റിഡക്ഷൻ സംഭവിച്ചു റിഡക്ഷൻ സംഭവിച്ചു നിരോക്സീകരണം സംഭവിച്ചു എന്ന് പറയാം അപ്പൊ എന്ത് സംഭവിക്കും ഈ കോപ്പർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ കോപ്പറിന്റെ മുക്കി വച്ചിരിക്കല്ലേ ഈ കോപ്പർ കോപ്പറിൻ്റെ മുകളിൽ ഈ സിൽവർ ആറ്റങ്ങൾ വന്ന് പൊതിയും സിൽവർ ആറ്റങ്ങൾ വന്ന് കവറ് ചെയ്യും കോപ്പർ മെറ്റലീസ് കോപ്പർ റോഡീസ് കവേഡ് ബൈ ആ സിൽവർ ആറ്റം സിൽവറിൻ്റെ ആറ്റം വന്ന് കവറ് ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഓക്സിഡേഷൻ നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറയും ഓക്സിഡേഷൻ ണം ഓക്സീകരണത്തിന്റെ ഓക്സീകരണം നടന്ന നമുക്ക് കഴിയുന്നത് എന്താണ് പാവം കോപ്പർ കോപ്പർ സോളിഡ് സ്റ്റേറ്റിലായിരുന്നു അല്ലേ രൂപത്തിലായിരുന്നു അത് കോപ്പർ ട്യൂ പ്ലസ് അയോൺസ് ആയി എങ്ങനെ ഈ സൊല്യൂഷനിൽ ട്യൂ പ്ലസ് അയോൺ ആയിട്ട് ചേർന്നു രണ്ട് ഇലക്ട്രോണുകളെ വിട്ടു വിട്ടുകൊടുത്തുകൊണ്ട് അല്ലേ അപ്പോൾ റിഡക്ഷൻ ഹാഫ് എന്തായിരിക്കും റിഡക്ഷൻ റിഡക്ഷൻ നിരോക്സീകരണം അവിടെ എന്താണ് സംഭവിച്ചത് റിഡക്ഷൻ എന്ന് പറയുന്നത് ആ സിൽവറ് ഒരു പ്ലസയോൺ ഉണ്ട് അങ്ങനെ രണ്ട് മോളിക്കുളം രണ്ട് സിൽവർ പ്ലസയോണുകൾ അക്യുസൊലൂഷനിലുണ്ടല്ലേ ആ ജലീയ ലൈനിൽ അത് എന്ത് ചെയ്തു രണ്ട് ഇലക്ട്രോണിന് സ്വീകരിച്ചിട്ട് രണ്ട് സിൽവർ ആറ്റമായിട്ട് മാറുകയാണ് ഉണ്ടായത് സോളിഡാണത് സിൽവർ ഖരമാണ് അതാണ് എസ് എഴുതിക്കുന്നത് കേട്ടോ ഇതാണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലായോ ഇനി ഇവിടെ നോക്കൂ ഞാനൊരു മഗ്നീഷ്യം എടുത്തു മഗ്നീഷ്യം ലോഹം എന്നിട്ട് കോപ്പർ സൾഫേറ്റിലോട്ട് കോപ്പർ സൾഫേറ്റിലായനി അതിൻ്റെ സൊല്യൂഷനിലോട്ട് അങ്ങോട്ട് മുക്കി ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ നടക്കുമോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ആദേശം ചെയ്യുമോ മഗ്നീഷ്യം കോപ്പറിനെ ആദേശം ചെയ്യുമോ മഗ്നീഷ്യം കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുമോ അതിനെന്തിയാണ് മഗ്നീഷ്യം മുകളിലാണോ കോപ്പർ താഴെയാണോ നോക്കിയാൽ മതി ഇവിടെ നോക്കിയാൽ മഗ്നീഷ്യം മുകളിൽ കോപ്പർ താഴെ യെസ് മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലേ റിയാക്ടിവിറ്റി കൂടിയത് റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ഡിസ്പ്ലേസിറ്റി ക്രിയാശീലം കൂടിയതാണ് മഗ്നീഷ്യം അതുകൊണ്ട് ലൈനി ക്രിയാശീലം കുറഞ്ഞ ആളുടെയാണ് അങ്ങനെ വരുമ്പോൾ യെസ് ഡിസ്പ്ലേസ് ചെയ്യും ഡിസ്പ്ലേസ് ചെയ്യും ഞാൻ സിൽവർ എടുത്തു സിൽവർ എടുത്തിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് മുക്കി വെച്ചു സിൽവർ മുകളിലാണോ നോക്കിയാൽ മതി കോപ്പറിൻ്റെ കോപ്പർ താഴെയാണ് സിൽവർ താഴെയാണ് യെസ് നോ പറ്റില്ല റിയാശീലും സിൽവറിന് കോപ്പറിനേക്കാൾ കുറവാണ് അപ്പം ലവണലായനിയിലെ ഉള്ള ആ കോപ്പറിനേക്കാൾ ആ സൊല്യൂഷനിലുള്ള കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് ഡിസ്പ്ലേസ് ചെയ്യുമോ നോ ഡിസ്പ്ലേസ് ചെയ്യില്ല അല്ലേ ഞാൻ മഗ്നീഷ്യം എടുത്തു സിങ്ക് സൾഫേറ്റിലോട്ട് സിങ്ക് സൾഫേറ്റിലോട്ട് താത്തി സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് താഴ്ത്തി വെച്ചു മഗ്നീഷ്യത്തിൻ്റെ റോഡ് മഗ്നീഷ്യം മുകളിലാണോ നോക്കി ഈ എടുക്കുന്ന ആ റോഡ് മുകളിലാണോ നോക്കിയാൽ മതി സൊല്യൂഷൻ താഴിലുള്ളത് താഴെയായിരിക്കണം മഗ്നീഷ്യം മുകളിൽ സിങ്ക് താഴെ യെസ് ടേക്സ് പ്ലേസ് വിൽ ടേക്സ് പ്ലേസ് അല്ലേ ഡിസ്പ്ലേസ് ചെയ്യും മഗ്നീഷ്യം സിംഗ് ഡിസ്പ്ലേസ് ചെയ്യും കാരണം മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ് യെസ് ഇനി ഇതേ മഗ്നീഷ്യത്തിനെ തന്നെ ഞാൻ സിൽവർ നൈട്രേറ്റ് ലൈനായിട്ട് ഞാൻ വെക്കുകയാണ് മഗ്നീഷ്യം സിൽവറിൻ്റെ മുകളിലാണോ സിൽവർ താഴെയല്ലേ അറിയാം മഗ്നീഷ്യം മുകളിലാണ് യെസ് നടക്കും യെസ് ഇവിടെയോ ഇവിടെ യെസ് അല്ലേ കോപ്പർ എടുത്തു മഗ്നീഷ്യം സൾഫേറ്റ് താഴ്ത്തി വെച്ച് കോപ്പർ എടുത്ത് മക്നീഷ്യൻ സൾഫേറ്റ് താഴ്ത്തി വെച്ചു കോപ്പറിൻ്റെ റിയാക്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ മഗ്നീഷ്യത്തെ അടുത്ത് ഡിസ്പ്ലേസ് ചെയ്യും കോപ്പർ മുകളിലാണോ കോപ്പർ താഴെ മഗ്നീഷ്യം മുകളിൽ നോ വിൽ നോട്ട് ടേക്ക് പ്ലേസ് മനസ്സിലായല്ലേ അപ്പോൾ ഈ ലെവണലായനിൽ ഉള്ളത് സോൾട്ട് സൊല്യൂഷനിലുള്ളത് റിയാക്ടിവിറ്റി കുറഞ്ഞതായിരിക്കണം താഴെ കിടക്കുന്നതായിരിക്കും റിയാക്ടിവിറ്റി സീസൺ താഴെ കിടക്കുന്നതായിരിക്കണം നമ്മളതിനകത്ത് മുക്കുന്നില്ലേ അതുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നില്ലേ ആ സാധനം മുകളിൽ കിടക്കുന്നുമാണെങ്കിൽ മാത്രമേ ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ നടക്കുകയുള്ളൂ ആദേശ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ ഇപ്പം ക്ലിയർ ആയില്ലേ എന്താണ് ഓക്സീകരണം പറയൂ എന്താണ് ഓക്സീകരണം ആ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും ഓക്സീകരണം എന്താണ് നിരോക്സീകരണം രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കും നിരോക്സീകരണം വട്ട് ഈസ് ഓക്സിഡേഷൻ ഓക്സിഡേഷൻ മീൻസ് ഗിവിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ അല്ലെങ്കിൽ ലോസിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലേ അല്ലെങ്കിൽ ഡൊണേറ്റിംഗ് ഓഫ് ഇലക്ട്രോൺസ് റിഡക്ഷൻ മീൻസ് അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ ഓർ ഗെയിനിങ് ഇലക്ട്രോൺസ് ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ചു കടന്ന് എന്ത് സംഭവിക്കും റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയും അല്ലേ ഓക്സിജനോ നിരോക്സിജനോ ഒന്നിച്ചേടുക്കുമ്പോൾ എന്താണത് ആ റിഡോക്സ് പ്രവർത്തനങ്ങളാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ക്രിയാശീലം ആ കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലാനിയിൽ നിന്ന് ആദേശം ചെയ്യും ഇതാണ് എന്ത് ആദേശ രാസപ്രവർത്തനം റിയാക്ടിവിറ്റി കൂടിയ പറ്റില്ല റിയാക്ടിവിറ്റി കുറഞ്ഞ മറ്റില്ലേ അതിൻ്റെ അസോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും ഇതാണ് ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പഠിച്ചുള്ളൂ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി ഈ റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കണം അതിനുള്ളൊരു വിദ്യയും ഞാൻ പറഞ്ഞു തന്നു അല്ലേ ആ വിദ്യ ഉപയോഗിച്ച് ഇത് ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മനസ്സിലാവും ആ വിദ്യ ഉപയോഗിച്ച് നമ്മളിത് കാണാതെ പഠിക്കാതെ തന്നെ ആ വിദ്യ ഉപയോഗിച്ച് ആ കഥ ഉപയോഗിച്ച് നമുക്ക് ഏത് മുകളിൽ ഏത് താഴെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും Okay?